friends, we have seen that each statement can be used to select one of many alternatives. But the complexity of the program increases as the number of alternatives increases. In that case, we can use a multi-way decision-making statement known as switch. In this class, we will discuss about switch statement in detail. Set the value of the given variable or expression against a list of case values, and when a match is found, a block of statements associated with that case is executed. ഇവിടെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റും ഏതാണ്ട് ഈ സ്റ്റേറ്റ്മെന്റിന്റെ പോലെ തന്നെ ഉപയോഗിക്കുന്നതാണ്, പക്ഷെ പ്രവർത്തന രീതിയിൽ അല്പം വ്യത്യാസമുണ്ട്. മൾട്ടിപ്പിൾ ആൾട്ടർനേറ്റീവ്സ് ഓർ മെനി ആൾട്ടർനേറ്റീവ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഫ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, മെനി ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിലൊന്നോ അതിലധികമോ ആൾട്ടർനേറ്റീവ്സ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ പ്രവർത്തന ഘടനയൊന്നും സ്വിച്ച് ഇസ് ദ കീവേഡ് ഫോളോഡ് ബൈ എൻ എക്സ്പ്രഷൻ വിതിൻ ബ്രാക്കറ്റ്. ആ ബ്രാക്കറ്റ് കഴിഞ്ഞ് സെമികോളൻ ഇല്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഫിന്റെ പോലെ തന്നെയാണ്. സ്വിച്ച് ഇസ് ഓൾസോ എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ അതിന്റെ ബാക്കി സ്റ്റേറ്റ്മെന്റുകളെല്ലാം കേളി ബ്രേസിനുള്ളിലാണ് പ്ലേസ് ചെയ്യുന്നത്. ബൈ എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് പല പ്രാവശ്യം കേസ് ഉപയോഗിച്ചിരിക്കുകയാണ്. ആ എക്സ്പ്രഷന്റെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒരു കേസിലാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ആദ്യത്തെ വാല്യൂ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വാല്യൂ 1 ആണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അഥവാ ഇനി രണ്ടാമത്തെ വാല്യൂ 2 ആണ് വരുന്നതെങ്കിൽ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ പല കേസുകൾ നമുക്കവിടെ ഉപയോഗിക്കാം. കേസ് വാല്യൂസ്, കേസ് ലേബൽസ് ഉപയോഗിക്കാം. ഇതിലൊന്നും പെടുന്നില്ലെങ്കിൽ വേറൊരു പ്രത്യേക വാല്യൂ സ്പെസിഫൈ ചെയ്യാതെ അവസാനത്തെ ബ്ലോക്ക്, ദാറ്റ് ഇസ് ദ ഡിഫാൾട്ട് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണിത് എക്സിക്യൂട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് കൂടിയുള്ള കേസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ അവിടെ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞൊരു പുതിയ കീവേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ദിസ് ബ്രേക്ക് ഈസ് യൂസ് ടു ബ്രേക്ക് ഔട്ട് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്, കം ഔട്ട് ഓഫ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അതായത് വാല്യൂ 1 ആണ് വരുന്നതെങ്കിൽ ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തതിലേക്ക് പോകണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യും. ചില കേസിൽ പോകേണ്ടി വരും, ചില കേസിൽ പോകേണ്ടാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഉപയോഗിക്കും. ബ്രേക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ താഴേക്ക് വരില്ല, അത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ പുറത്തേക്ക്, അതായത് ക്ലോസിംഗ് കേളി ബ്രേസ് കഴിഞ്ഞ് വരുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. ഇങ്ങനെയാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കേസ് വാല്യൂ കഴിഞ്ഞിട്ട് സെമി കോളൻ അല്ല കോളൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചില പ്രോഗ്രാംസ് എഴുതിയിരിക്കുന്നു. അതെങ്ങനെയാണ്, അതിൻ്റെ ആവശ്യം എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ പ്രോഗ്രാം, നമ്മളെല്ലാം പ്രൈമറി കളേഴ്സിനെ കുറിച്ച് അറിവുള്ളവരാണല്ലോ. റെഡ്, ഗ്രീൻ, ബ്ലൂ, ഈ കളേഴ്സ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും ഒരു ലെറ്റർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണ് കളർ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് ആ പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ ഒരു ക്യാരക്ടർ എൻട്രി ചെയ്യണം. ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മളൊരു ക്യാരക്ടർ ടൈപ്പ് വേരിയബിളിലേക്ക് വേണം അത് സ്റ്റോർ ചെയ്യാൻ. ഇപ്പോൾ എൻ്റർ പ്രൈമറി കളർ, ഒരു ആർ, ജി, ബി ഏതെങ്കിലും ഒരു ലെറ്റർ ആയിരിക്കും എൻ്റർ ചെയ്യുക. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി എന്ന് പറഞ്ഞൊരു വേരിയബിളാണ് ഉപയോഗിക്കുന്നത്. സി ഇസ് ഡിക്ലെയർഡ് ആസ് എ ക്യാരക്ടർ വേരിയബിൾ. ദെൻ വിൽ ഗോ ടു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അവിടെ ആ വാല്യൂ ഇതിൽ ഏതാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ സിയുടെ കണ്ടന്റ് എന്താണ്? സിയുടെ വാല്യൂ ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കും. അതിൽ വരാവുന്ന പോസിബിൾ വാല്യൂസ് ആണ് കേസ് ലേബലിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കേസ് സ്മോൾ ലെറ്റർ ആർ ചിലപ്പോൾ വരാം. ആറാണെങ്കിൽ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നും എഴുതിയിട്ടില്ല. എന്നാൽ ക്യാപിറ്റൽ ആറിന് നേരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, പ്രിന്റ് ഓഫ് റെഡ്. റെഡ് എന്നുള്ള ഒരു മെസ്സേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും.
അപ്പോ അതായത് ഒരു ലെറ്റർ ഒരാൾ ചിലപ്പോ സ്മോൾ ലെറ്റർ ആകാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആകാം, ഇത് രണ്ട് എൻട്രി ചെയ്താലും ചെയ്യേണ്ടത് ഒരേ കാര്യം തന്നെ. അതുകൊണ്ടാണ് ആദ്യത്തെ സ്മോൾ ലെറ്ററിന് കറസ്പോണ്ടിങ്ങായിട്ട് സ്റ്റേറ്റ്മെന്റ് വന്നത്. അപ്പൊ അത് വന്നാലും ക്യാപിറ്റൽ ലെറ്റർ ആറ് വന്നാലും ഒരേ ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്, എന്നിട്ടാണ് അവിടെ ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആറെന്നുള്ളത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ഫ്രണ്ട് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വരാൻ പാടില്ല, അതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിച്ചിന്റെ പുറമേക്ക് വന്ന് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. അഥവാ അവിടെ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ ആ താഴെയുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് വന്ന് വീണ്ടും പ്രിന്റ് ഫ്രീ എന്ന് പ്രിന്റ് ചെയ്യും. ഇതാണ് ഇഫിൽ നിന്നുള്ള ഒരു വ്യത്യാസം സ്വിച്ചിനുള്ളത്. കാരണം ഏതെങ്കിലും ഒരു വാല്യൂ അതിന് ട്രൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള എല്ലാം വർക്ക് ചെയ്ത് പോകും. എന്നാൽ ആദ്യത്തെ വാല്യൂ ഇപ്പൊ സപ്പോസ് യു ആർ എൻട്രിങ് ജി എന്നാണ് എൻട്രി ചെയ്യുന്നതെന്ന് കരുതുന്നത്. അങ്ങനെ അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ആദ്യത്തെ വാല്യൂ ചെക്ക് ചെയ്യും, കേസ് ആർ. അപ്പൊ അതവിടെ ആറല്ല, ആറല്ലാത്തത് കൊണ്ട് ക്യാപിറ്റൽ ആറാണെന്ന് നോക്കും. അല്ല ഇപ്പൊ നിങ്ങൾ എൻട്രി ചെയ്ത് ഒരു ക്യാപിറ്റൽ ജി ആണെന്ന് കരുതുക, ജി ആണെങ്കിൽ കേസ് ജി. ജി ആകുമ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതി, പക്ഷേ അവിടെ ബ്രേക്ക് ഇല്ലാത്തത് കൊണ്ട് തൊട്ട് താഴേക്ക് വരും, കേസ് ജി, സ്മോൾ ലെറ്റർ ജിയിൽ വരും. അവിടെ വന്നിട്ട് പ്രിന്റ് ഓഫ് ഗ്രീൻ, അപ്പൊ ഗ്രീനിൻ എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അതായത് പ്രിന്റ് ഓഫ് റീഡ് റെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തില്ല, കാരണം അത് ആർ അല്ലാത്തത് കൊണ്ട്. എന്നാൽ ജി വന്നപ്പോ അവിടെ ഗ്രീൻ ഡിസ്പ്ലേ ചെയ്തു, ബ്രേക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ബ്രേക്ക് ചെയ്ത് പുറമേക്ക് വരും, സ്വിച്ചിന്റെ പുറമേക്ക് വരും. അഥവാ ആ ഗ്രീനിന് കറസ്പോണ്ടിങ് ആയിട്ട് ബ്രേക്ക് ഇല്ലെങ്കിൽ പിന്നെ ചെക്കിംഗ് ഒന്നുമില്ല, താഴേക്ക് വന്നിട്ട് ബ്ലൂവും കൂടെ പ്രിന്റ് ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴാണോ ഈ ഓപ്ഷനിൽ ഈ കേസ് വാല്യൂവിൽ ട്രൂ വരുന്നത്, ആ ട്രൂ വന്നു കഴിഞ്ഞാൽ അത് മുതൽ താഴേക്കുള്ളതെല്ലാം അത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഒഴിവാക്കാനാണ് ആ പർട്ടിക്കുലർ കേസ് ബ്ലോക്കിൽ തന്നെ ആ ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കേസ് ബ്ലോക്കിൻ്റെ ഉള്ളിൽ വീണ്ടും മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലും അതിന് കേളി ഫ്രേസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ സിന്റാക്സ് നോക്കി അറിയാം, കേസ് വാല്യൂ 1, കേസ് വാല്യൂ 2 ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ബ്ലോക്ക് 1 എഴുതിയിരിക്കുന്നത്. അപ്പൊ കേസ് വാല്യൂ 1 മുതൽ കേസ് വാല്യൂ 2 വരെയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും ആ വാല്യൂ 1 കറസ്പോണ്ടിങ് ആണ്. അതായത് പ്രത്യേകം കേളി ഫ്രേസിന്റെ ആവശ്യമില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ചില കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുമില്ല, ചിലതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനർത്ഥം എ ബ്ലോക്ക് മേ കണ്ടെയിൻ 0 or more സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോ രണ്ടോ മൂന്നോ കേസിന് ഒരേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടതെങ്കിൽ അതിനെല്ലാം കൂടി ഏതെങ്കിലും ഒരു കേസിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഏറ്റവും അവസാനത്തെ കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്താണ്. ഇപ്പൊ ഇവിടെ ആറ് സ്മോൾ ലെറ്റർ, ആറ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇതിന് രണ്ടിനും ഒരേ കാര്യം ചെയ്യാനുണ്ട്, അതിൽ രണ്ടാമത്തേന് കൊടുക്കും. പിന്നെ ഉള്ളത് ക്യാപിറ്റൽ ജിയും സ്മോൾ ജിയും. അപ്പൊ രണ്ടാമത് എഴുതിയിരിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് കൊടുക്കും. അപ്പൊ ഇതുപോലെ രണ്ടോ മൂന്നോ കേസുകൾക്ക് ഒരേ കാര്യങ്ങൾ തന്നെ സംഭവിക്കാം. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ഏറ്റവും അവസാനം അത് കൊടുത്താൽ മതിയാവും, അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതില് സിയിൽ മാക്സിമം 257 കേസ് ലേബൽസ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഇഫിന്റെ ഉള്ളിൽ മറ്റൊരു ഇഫ് ഉപയോഗിക്കും, അതായത് നെസ്റ്റഡി. അതുപോലെ തന്നെ സ്വിച്ചിന്റെ ഉള്ളിൽ നമുക്ക് വേറെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം, അങ്ങനെ അതിന്റെ ഉള്ളിൽ വീണ്ടും അടുത്ത സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വരിക. അതാണ് പറയുന്നത് സ്വിച്ചിങ് നെസ്റ്റിംഗ് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇത് ഈ നെസ്റ്റിംഗ് വി ക്യാൻ ഗോ അപ് ടു 15 നെസ്റ്റിംഗ് ലെവൽസ് ഇൻ സ്വിച്ച്. ഇനി അടുത്തൊരു പ്രോഗ്രാം നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഡേ ഡിസ്പ്ലേ ചെയ്യാനുള്ളതാണ്, ഒരു നമ്പർ എൻറ്റർ ചെയ്യുക, 7, 1 മുതൽ 7 വരെയുള്ള ഏതെങ്കിലും നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീക്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അതും സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് കൂടുതൽ ആൾട്ടർനേറ്റീവ്സ് ഇവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോഴാണ് ഈ സ്വിച്ച് ഉപയോഗിക്കുക. ഈ ഓപ്ഷൻസ് കുറവാണെങ്കിൽ ഇഫ് ഉപയോഗിച്ചാലും മതി. അതേസമയം ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ വരുന്നുണ്ട്, ആ വാല്യൂ വരുമ്പോഴാണ് സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റുക. അതേസമയം ഇഫ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വാല്യൂ അല്ല വരുന്നത്, ഒരു റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ബൂളിയൻ വാല്യൂ, അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഡേ ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാം നോക്കുക. ഡേ ആകുമ്പോൾ ഒരു ഇൻറ്റിജർ ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. സോ വി ഹാവ് ടു ഡിക്ലെയർ ആൻ ഇൻറ്റിജർ വാല്യൂ ടു അക്സെപ്റ്റ് എ ഡേ നമ്പർ ഫ്രം ദ കീബോർഡ്. അപ്പൊ ഡേ എന്നുള്ള വേരിയബിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്.
ഇനി സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ഡേ എന്നുള്ള വേരിയബിളിന്റെ കണ്ടന്റിനെ ബേസ് ചെയ്താണ്. അപ്പൊ പോസിബിൾ വാല്യൂസ് ഇതാണ്, ഡേ കൊടുത്തു കഴിഞ്ഞാൽ അതിന് 1 മുതൽ 7 വരെയുള്ള വാല്യൂസ് ആണ് സ്വാഭാവികമായും കൊടുക്കേണ്ടത്. ചിലപ്പോൾ അതല്ലാതെയും കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് ഒരു ഡിഫാൾട്ട് കേസ് അവിടെ കൊടുക്കാൻ നമുക്ക്, ഇതല്ലാതെ വന്നു കഴിഞ്ഞാൽ റോങ് ഇൻപുട്ട് എന്നുള്ള അതായിരിക്കും കൊടുക്കുന്നത്. അത് മുമ്പത്തെ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ആ പ്രൈമറി കളേഴ്സിൽ RGB ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതല്ലാതെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഡിഫാൾട്ടിൽ റോങ് ഔട്ട്പുട്ട് എന്ന്, റോങ് ഔട്ട്പുട്ട് അല്ല, അത് മിസ്റ്റേക്കാണ്, റോങ് ഇൻപുട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ റോങ് ഇൻപുട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നത് കിട്ടാത്തത്. അപ്പോൾ ഇവിടെ ഡേ എന്നുള്ളത് വരുന്ന വാല്യൂ 1 ആണെങ്കിൽ, കൊടുത്തിരിക്കുന്ന വാല്യൂ 1 ആണെങ്കിൽ സൺഡേ എന്ന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് ഉടനെ ബ്രേക്കാണ്, കാരണം അവിടെ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി ആ സ്വിച്ചിന്റെ അകത്ത് പുറത്തേക്ക് വന്നാൽ മതി, പുറത്തേക്ക് വരുമ്പോൾ GCHലേക്കാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ക്ലോസിംഗ് ബ്രേസ് അല്ല, സ്വിച്ചിന്റെ ക്ലോസിംഗ് ബ്രേസ് കഴിഞ്ഞ് വരുന്ന GCHലേക്ക് വരും. അങ്ങനെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. ഇനി അഥവാ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് 5 ആണെങ്കിൽ സെഷ്ടേ പ്രിന്റ് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞത് സ്വിച്ച് ബ്രേക്ക് ചെയ്ത് GCHലേക്ക് വരും. അപ്പോൾ ഇതിൽ എവിടെ ഏത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെസ്സേജ് പ്രിന്റ് ചെയ്തതിന് ശേഷം സ്വിച്ചിൽ നിന്ന് പുറത്തു വരികയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 to 7 ഇതല്ലാതെ വേറെ ഏതെങ്കിലും വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് റോങ് ഇൻപുട്ട് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. ഈ 2 പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ സ്വിച്ചിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിളിന്റെ ടൈപ്പ് ഒന്നുകിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഇൻഡിജർ ആണ്. ഇനി അതല്ലാതെ വേണമെങ്കിൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ ഇതാണ്, എക്സ്പ്രഷൻ ഷുഡ് പ്രൊഡ്യൂസ് ആൻ ഇൻഡിജർ വാല്യൂ. എക്സ്പ്രഷൻ ഷുഡ് ബി ഇവാലുവേറ്റഡ് ടു പ്രൊഡ്യൂസ് ആൻ ഇൻഡിജർ വാല്യൂ, എങ്കിൽ മാത്രമേ സ്വിച്ച് വർക്ക് ചെയ്യുള്ളൂ. If the conditional expression is evaluated to a non-zero value, expression 1 is evaluated and returned as the value of the conditional expression. And if the conditional expression is evaluated to parts, that is 0, then expression 2 is evaluated and its value is taken. We will do an example. We will then put it here. ആദ്യത്തെ ഒരു വാല്യൂ ആണ് A> B, അതാണ് കണ്ടീഷണൽ എക്സ്പ്രഷൻ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ A എന്നുള്ള വാല്യൂ ആയിരിക്കും ലാർജസ്റ്റ്, അതായിരിക്കും B എന്ന് പറയുന്ന വാല്യൂബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ B എന്ന് പറയുന്നതായിരിക്കും. ഒരു കണ്ടീഷണൽ എക്സ്പ്രഷൻ ഉണ്ടാവും, അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു നോൺ സീറോ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ 2, ഇവിടെ ഒരു എക്സ്പ്രഷൻ അല്ല ഒരു വാല്യൂബിൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, അതായിരിക്കും ഈ കണ്ടീഷണൽ എക്സ്പ്രഷന്റെ അതേ കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇവാലുവേറ്റഡ് ടു ഫാൾസ്, ഒരു സീറോ ആ റിലേഷണൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സീറോ കിട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ വാല്യുവേഷൻ എടുക്കുന്നത്, അതായത് ബി. അപ്പോൾ ഈ കണ്ടീഷണൽ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എഴുതിയ പ്രോഗ്രാമാണ് ഫൈൻഡ് ദി ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. അത് ചെയ്യാൻ വേണ്ടി നെസ്റ്റഡ് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിച്ചത്. ഇവിടെ ഇതും ഏതാണ്ട് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസങ്ങൾ കാണാം, അത് എന്താണെന്നുള്ളത് നോക്കാം. കണ്ടീഷൻ തന്നെ ബേസ് ചെയ്തിട്ടാണ് ഇതും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഇതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 3 നമ്പേഴ്സ് ആദ്യം തന്നെ റീഡ് ചെയ്യാം ബൈ യൂസിങ് സ്കാനഫ് സ്റ്റേറ്റ്മെന്റ്. നമ്പർസെൻ്റെ 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 ഇതിൻ്റെ എല്ലാം, ഇതെല്ലാം ഇൻഡിജർ വേരിയബിൾസ് ആണ്, അതിൻ്റെ എല്ലാം കൺവേർഷൻ ക്യാരക്ടേഴ്സ് ഡി ആണ്. അപ്പം അത് ശ്രദ്ധിക്കുക, ആ ഒരു ഒരേ രീതിയിൽ തരണം. ഇനി രണ്ടാമത്തെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്ററുകളുടെ ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ദിസ് ഈസ് നോൺ ആസ് നെസ്റ്റിംഗ് ഓഫ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. ഒരെണ്ണത്തിൻ്റെ അകത്ത് വേറൊരു കണ്ടീഷണൽ ഓപ്പറേറ്റർ തന്നെ എഴുതിയിരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന A> B ആദ്യം ചെക്ക് ചെയ്യുക, ഇഫ് A> B, ഇപ്പം നമ്മൾ എഴുതിയിട്ടില്ല, കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉള്ളപ്പോൾ ഇഫിൻ്റെ ആവശ്യമില്ല. A> B ആണെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട്, അതായത് എക്സ്പ്രഷൻ 1 കറസ്പോണ്ടിങ് ആയിട്ട്
വീണ്ടും ഒരു കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. കോളൻ കഴിഞ്ഞിട്ട് വീണ്ടും എക്സ്പ്രഷൻ ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് അനദർ കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി എന്ന എക്സ്പ്രഷൻ ട്രൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ വണ്ണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ അവിടെ ചെയ്യുന്നത് എ ഗ്രേറ്റർ ദാൻ സി ആണോ ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ ആയിരിക്കും ലാർജസ്റ്റ് വാല്യുവായിട്ട് ലാർജിലേക്ക് അസൈൻ ചെയ്യുന്നത്, ലാർജ് എന്ന് പറയുന്ന ഇന്റിജർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബി ആയിരിക്കും അസൈൻ ചെയ്യുന്നത്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യത്തെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്നത് എ ഗ്രേറ്റർ ദാൻ സി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂ ആണെങ്കിൽ എ എന്നുള്ളതായിരിക്കും ലാർജ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ സി എന്നുള്ളതായിരിക്കും ലാർജ് ആയിട്ട് കിട്ടുന്നത്. അത് കിട്ടുന്നതിനുള്ള കണ്ടീഷൻ ഇതാണ്, എ ബി എക്കാൾ വലുതായിരിക്കണം. എക്സ്പ്രഷൻ വണ്ണിൽ വരുമ്പം അത് സി എക്കാളിലും വലുതാക്കണം. അതായത് എ ബി എക്കാളും സി എക്കാളും വലുതാണെങ്കിൽ ലാർജ് എ ആണ്, അല്ലെങ്കിൽ ലാർജ് എന്ന് പറയുന്നത് സി ആണ്. ഇനി ആദ്യത്തെ കണ്ടീഷണൽ എക്സ്പ്രഷൻ ദാറ്റ് ഇസ് എ ഗ്രേറ്റർ ദാൻ ബി അത് ഫാൾസ് ആണെങ്കിൽ അതിനർത്ഥം ചിലപ്പോൾ എ ഇസ് ലെസ് ദാൻ ബി ആയിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ ഈക്വൽ ടു എ. അപ്പം അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ടാമത്തെ എക്സ്പ്രഷനിലേക്കാണ് പോകുന്നത്. അവിടെ വീണ്ടും ചെക്ക് ചെയ്യും ബി ഗ്രേറ്റർ ദാൻ സി. ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ ലാർജ് ബി ആയിരിക്കും, അല്ലെങ്കിൽ ലാർജ് നമ്പർ സി എ എന്ന് പറഞ്ഞാൽ എ ലെസ് ദാൻ ബി ആണ്, അതേസമയം ബി ഗ്രേറ്റർ ദാൻ സി ആണ്. അങ്ങനെയാണെങ്കിൽ ബി ഇസ് എ ലാർജ്, അല്ലെങ്കിൽ സി എ. അപ്പോൾ ഇത് ഈ പ്രോഗ്രാം അതിനുശേഷം ലാർജിലാണ് ഈ വാല്യൂ കിട്ടുക, എ ബി അല്ലെങ്കിൽ സി അതിൻ്റെ വാല്യൂ അനുസരിച്ച് ഏതെങ്കിലും ഒന്ന് ലാർജിലേക്ക് അസൈൻ ചെയ്യും, പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ആ വാല്യൂ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഇത്രയുള്ള പ്രോഗ്രാം. ഈ പ്രോഗ്രാം വളരെ കോമ്പാക്റ്റ് ആണ് വെൻ കമ്പയർഡ് ടു നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ആ കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക, അത് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ അത് റീഡബിലിറ്റിയും അഫക്റ്റ് ചെയ്യും. ബട്ട് ദ പ്രോഗ്രാം ഈസ് വെരി കോമ്പാക്റ്റ്. അപ്പോൾ ഇതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോഴും നെസ്റ്റഡ് ഇഫ് ഉപയോഗിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം. സോ ഫാർ വി ഹാവ് കൺട്രോൾഡ് ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ എ പ്രോഗ്രാം ഈസ് പോസിബിൾ യൂസിങ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. പ്രോഗ്രാമിൻ്റെ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ അതിന് മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന കുറച്ച് കൺട്രോൾ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നാം ചർച്ച ചെയ്യും. അവയെല്ലാം വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ബ്രേക്സ് ദ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം അൺകണ്ടീഷണലി. ഒരു കണ്ടീഷനും ചെക്ക് ചെയ്യാതെ തന്നെ ഈ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷന് മാറ്റം വരുത്താൻ സാധിക്കും. രണ്ട് തരത്തിലാണ് ഇത് ചെയ്യുന്നത്. ഒന്നുകിൽ ആ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് താഴെയുള്ള ഏതെങ്കിലും അതായത് സക്സീഡിങ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് പ്രിസീഡിങ് സ്റ്റേറ്റ്മെന്റിലേക്ക് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അത് ആദ്യത്തത് ഫോർവേഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തത് ബാക്ക്വേഡ് ചെയ്യുമ്പോൾ. അത് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് നമുക്ക് ഗോ ടു ഫോളോഡ് ബൈ എ ലേബൽ. ലേബൽ ഇസ് ആൻ ഐഡന്റിഫയർ, ബട്ട് ദർ ഇസ് നോ നീഡ് ടു ഡിക്ലെയർ ദാറ്റ് ഐഡന്റിഫയർ. ലേബൽ കഴിഞ്ഞിട്ട് സെമിക്കോൾ. അതിനൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും, അത് ഫോർവേഡ് ജമ്പിൽ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റായിരിക്കും, അവിടെ അതേ പേര് തന്നെ കൊടുക്കുക. അതിനുശേഷം കോളനാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് എഴുതാം. ഇപ്പോൾ ഡ്യൂ ടു ഫോർവേഡ് ജമ്പ് സർട്ടൻ സ്റ്റേറ്റ്മെന്റ് വിൽ ബി സ്കിപ്ഡ് ഇൻ ബിറ്റ്വീൻ ഗോ ടു ലേബൽ ആൻഡ് എ ടാർഗറ്റ് സ്റ്റേറ്റ്മെന്റ്. എന്നാൽ ബാക്ക്വേഡ് ജമ്പിലാണെങ്കിൽ അത് ഗോ ടു ലേബൽ എന്ന് എഴുതി കഴിഞ്ഞിട്ട് ആ ലേബൽ വരുന്നത് മുമ്പുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിലേക്കാണ്, അതാണ് ബാക്ക്വേഡ് ജമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പ് എക്സിക്യൂട്ട് ചെയ്ത സ്റ്റേറ്റ്മെന്റിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും ഗോ ടു ലേബൽ വരും, ഈ പ്രോസസ്സിങ്ങിനെ കണ്ടിന്യൂ ചെയ്യും. സോ ഡ്യൂ ടു ബാക്ക്വേഡ് ജമ്പ് ലൂപ്പ് വിൽ ബി ഫോം ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി. അപ്പോൾ അതൊരു ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് പോകും, പ്രോഗ്രാം അവസാനിക്കാത്ത ഒരു സ്റ്റേജ് എത്തും. അതുകൊണ്ട്
Care should be taken to use some condition in between the target and go to there. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ലൂപ്പ് ബ്രേക്ക് ചെയ്ത് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കണം. ഗോ ടു ലേബലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്, എ പ്രോഗ്രാം ടു ഫൈൻഡ് ഔട്ട് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പ്രോഗ്രാം എഴുതേണ്ട ആവശ്യമില്ല. ദർ ഇസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എസ് ക്യു ആർ ടി അവൈലബിൾ ഇൻ മാത്ത് ഡോട്ട് എച്ച് ഹെഡർ ഫയൽ. സോ ജസ്റ്റ് യു ഹാവ് ടു ഇൻക്ലൂഡ് ദാറ്റ് ഹെഡർ ഫയൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിലുള്ള എസ് ക്യു ആർ ടി ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ലെറ്റ് എസ് ഗോ ത്രൂ ദിസ് പ്രോഗ്രാം. ആദ്യം തന്നെ ഏത് നമ്പറിൻ്റെയാണോ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടത് അത് റീഡ് ചെയ്യാം യൂസിങ് എ സ്കാനർ സ്റ്റേറ്റ്മെന്റ്. സ്കാനർ പെർസെൻറ്റേജ് ആംബർസൻഡ് എൻ എൻ ഈസ് ഡിക്ലയർഡ് ആസ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ. സോ ദ കൺവേർഷൻ ക്യാരക്ടർ പെർസെൻറ്റേജ് എൻ. ആദ്യം തന്നെ ചെക്ക് ചെയ്യും വെദർ ഇറ്റ് ഈസ് ലെസ് ദാൻ സീറോ, ദാറ്റ് മീൻസ് വി കനോട്ട് ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു മെസ്സേജ് കൊടുത്തതിന് ശേഷം ഗോ ടു എൻഡിലേക്ക് ജമ്പ് ചെയ്യണം. എൻഡിൽ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ പ്രോഗ്രാം, ഒരു ടെർമിനേറ്റ് പ്രോഗ്രാം. ഇപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ നെഗറ്റീവിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നില്ല, ആ മെസ്സേജ് പ്രിന്റ് ചെയ്ത് അവസാനിപ്പിക്കുക. ഇഫ് എൻ ഈസ് നോട്ട് എ നെഗറ്റീവ് നമ്പർ ആ ഇഫിൻ്റെ എൽഫ് പാർട്ടിലേക്ക് വരും. അവിടെ ചെയ്യുന്നത് പ്രിന്റ് എഫിൽ ഒരു എസ് ക്യു ആർ ടി ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. That is used to find the square root of the number. As number in the square root is found, n variable in the number in the square root is found, it is displayed. At the statement, go to begin. There is a jump to a previous statement. Proceeding statement like a jump on. So, the program is going to be done. If you have an execution, that is being done. So, if you have repeated it, ലൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ബട്ട് ഇൻ ബിറ്റ്വീൻ ദിസ് ടാർഗറ്റ് ആൻഡ് ഗോ ടു ബിഗിൻ സ്റ്റേറ്റ്മെൻറ്റ് ദർ ഈസ് എ കണ്ടീഷൻ ടു ടെർമിനേറ്റ് ദിസ് ലൂപ്പിംഗ് ഫോർ ദിസ് റെപ്പറ്റീഷൻ. ആ ഇൻഫിനിറ്റ് ലൂപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഈ ടെൻ ലെസ് ദാൻ സീറോ. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങളൊരു നെഗറ്റീവ് നമ്പർ കൊടുക്കുമ്പോൾ അതോടുകൂടി പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ അവസാനിക്കും. മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു ബി. ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം ഉപയോഗിച്ച് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ആദ്യം അത് എങ്ങനെയാണോ ചെയ്യുന്നതെന്ന് അറിയാൻ എൻ്റെ അൽഗോരിതത്തിൽ പോകാം. ഈ ഇക്വേഷനിൽ ത്രീ വേരിയബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്, എ ബി ആൻഡ് സി. ഇതിൻ്റെ വാല്യൂ ആദ്യം റീഡ് ചെയ്യാം. ആദ്യത്തെ ഒരു കണ്ടീഷൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വാല്യൂ സീറോ ആയിരിക്കുന്നത്. അപ്പം അത് ആദ്യം തന്നെ ചെക്ക് ചെയ്യുക, സീറോ ആണോ ആണെങ്കിൽ ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുക, ഗോ ടു എയ്റ്റിൽ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കുക. ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ബി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് ഫോർ എ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന് എത്ര സൊല്യൂഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഡിയുടെ വാല്യൂ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഇമാജിനറി റൂട്ട്സ് എന്നൊരു മെസ്സേജ് പ്രിന്റ് ചെയ്ത പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. ഇനി അതിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ, ഡിയുടെ വാല്യൂ സീറോ ആണെങ്കിൽ ഈക്വൽ റൂട്ട്സ് ആണ് കണ്ടുപിടിക്കാൻ. മൈനസ് ബി ബൈ ടു എ എന്ന ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈക്വൽ റൂട്ട്സ്, അതായത് മറ്റേ റൂട്ടേ ഉള്ളൂ, അത് അങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്താൽ മതി. കണ്ടുപിടിച്ചതിന് ശേഷം അത് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പം ഡി ലെസ് ദാൻ സീറോ നെഗറ്റീവ് ആണോ അതോ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്ത്, ഇതൊന്നും അല്ലെങ്കിൽ അത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരുന്നു. അവിടെ ആ കേസിൽ വി വിൽ ഹാവ് ടു ഡിഫറെൻറ്റ് റൂട്ട്സ്. അതിലാദ്യത്തെ റൂട്ട് മൈനസ് ബി പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി ബൈ ടു എ ആയിരിക്കും. രണ്ടാമത്തത് മൈനസ് ബി മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി ബൈ ടു എ. അപ്പോൾ ഈ മൂന്ന് തരത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ആദ്യത്തെ കണ്ടീഷൻ സീറോ ആയിരിക്കരുത് എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് ഈ മൂന്ന് തരത്തിലുള്ള ഏതെങ്കിലും ഒന്ന് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിനുള്ള പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ അൽഗോരിതത്തിൽ പറയുന്ന പോലെ മൂന്ന് വാല്യൂസ്
read three floating point values A, B, and C. Then check the first condition whether A equal to 0. A equal to 0 ആണെങ്കിൽ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് എ ഷുഡ് നോട്ട് ബി സീറോ എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്ത ശേഷം ഗോ ടു എൻ. ഹിയർ വി ഹാവ് യൂസ്ഡ് എ ഫോർവേഡ് ജമ്പ് ഇൻസ്ട്രക്ഷൻ. എൻഡ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റിലേക്കുള്ള ജമ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ആണ് വരുന്നതെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ സ്കിപ്പ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ പ്രോഗ്രാം. ഗോ ടു എൻഡിന് താഴെ വരുന്ന മിക്കവാറും സ്റ്റേറ്റ്മെന്റ് ഗെറ്റ് സി എച്ച് ഒഴികെയുള്ളതെല്ലാം സ്കിപ്പ് ചെയ്തു പോകും. ബിക്കോസ് ഇറ്റ്സ് എ ഫോർവേഡ് ജമ്പ്. അപ്പോൾ ആ കണ്ടീഷൻ ഫാൾസ് ആകുകയാണെങ്കിൽ നേരെ ഡി കണ്ടുപിടിക്കും. ഡിസ്ക്രിമിനൻ ഡി സ്ക്വയർ മൈനസ് ഫോർ എ സി കണ്ടുപിടിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കണ്ടീഷൻ ബ്രാഞ്ചിങ് ആണ് അവിടെ വരുന്നത്. ഡീപ് സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിച്ചിട്ട് അഗെയിൻ ഇറ്റ് ഈസ് ഒരു എൽ സി ലാഡറിൻ്റെ ഒരു ചെറിയ വേർഷനാണ്. എൽ സി ലാഡർ തന്നെയാണ് അവിടെ വരുന്നത്. ഇഫ് ഡി ലെസ് ആൻഡ് സീറോ നെഗറ്റീവ് ആണ് ഡിസ്ക്രിമിനൻ്റ് എങ്കിൽ ഇമാജിനറി റൂട്ട്സ് എന്നൊരു മെസ്സേജ് ഇടുന്നുണ്ട്. ഇതിന് താഴെയുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കിപ്പ് ചെയ്യും. കാരണം അത് ഡീപ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്കിപ്പ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഡീപ് സ്റ്റേറ്റ്മെന്റ്. താഴെ വരുന്ന എൽസ് എല്ലാം അത് സ്കിപ്പ് ചെയ്തു പോകും. ഇപ്പം ഡി ലെസ് ആൻഡ് സീറോ അല്ലെങ്കിൽ വീണ്ടും രണ്ട് പോസിബിലിറ്റി ഉള്ളത്, ഒന്നുകിൽ അത് ഡി സീറോ ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അടുത്ത കണ്ടീഷൻ ചെയ്യുക ഡി ഈക്വൽ ടു സീറോ. ഈക്വൽ ടു സീറോ ആണെങ്കിൽ വി ഹാവ് ഈക്വൽ റൂട്ട്സ് ആൻഡ് find this root by using the formula minus b by 2a. അതുകൊണ്ട് ഇപ്പം രണ്ട് കേസായി. ഇപ്പം ഡി നെഗറ്റീവായി, ഡി സീറോ ആകുന്നത് ചെക്ക് ചെയ്തു. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ വി വിൽ ഹാവ് ടു ഡിഫൈൻഡ് റൂട്ട്സ്. ആദ്യത്തെ റൂട്ട് മൈനസ് ബി പ്ലസ് ഓർ പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ഡി ബൈ ടു എ. രണ്ടാമത്തെ റൂട്ട് മൈനസ് ബി മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഡി ബൈ ടു എ. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ വി ഹാവ് answer for quadratic equation, solution for quadratic equation.